ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അട ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഇതൊരു വെറൈറ്റി അടയാണ്. നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ 4 കപ്പ് സേമിയ എടുക്കുന്നുണ്ട്. ഇത് വളരെ വേഗത്തിൽ വെന്ത് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിവിടെ വലിയൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലുതെടുക്കുന്നതെന്ന് വെച്ചാൽ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഇത് വെന്തൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ വേർമിസലി എടുത്ത് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സേമിയ ഒന്ന് പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയ വ്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം. ഇപ്പം നമ്മൾ സേമിയ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ തവീൻ്റെ മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, അത് മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സേമിയ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റണം. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് പഴമാണ്. ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കണം. ഇനി ഈ മുറിച്ചെടുത്ത പഴം നമുക്ക് നെയ്യിൽ വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ആ വലിയ പാത്രം തന്നെ എടുക്കുകയാണ്. കാരണം ഇത് നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു തേങ്ങ, അതായത് നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു കപ്പാണ്, അതൊരു തേങ്ങ കണക്കാണ്. ആ ഒരു കപ്പ് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ പഴമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം, അതുപോലെ തന്നെ തേങ്ങയും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടി, അത് മണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അത് ഞാനൊരു 5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതായത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര. പിന്നെ തേങ്ങയും കൂടുതലുണ്ടാകുമ്പോൾ മധുരം കുറഞ്ഞു പോകും. ഇത്രയായിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വലം വെച്ചിരിക്കുന്ന ആ സേമിയ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അടക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇലയാണ്. ഇവിടെ ഇലയെല്ലാം മുറിച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഒരു സ്പൂണ്, നമുക്ക് എത്രയാണോ വേണ്ടത് ഇലേൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോരിയിട്ട് ഇലയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇല നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ ആവിയിലേക്ക് വെക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 എണ്ണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ആവിച്ചെമ്പ് ഞാൻ റെഡിയാക്കിയിട്ടും ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെച്ചതിന് ശേഷം മൂടിക്കൊടുക്കുക. ഇനി ഇതൊരു 15-20 മിനിറ്റിന് ശേഷം നമുക്ക് പുറത്തെടുക്കുകയും ചെയ്യാം. അതുവരെ ഇത് ആവിയിൽ വേവണം. ഒരു 2-3 എണ്ണം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാണ്. ഇനി ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ അട. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇത് കാണുന്ന പോലെ നമ്മൾ വിചാരിക്കും ഇത് എന്തടയാന്നൊക്കെ ചിന്തിക്കും, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.